അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ്. അൽഹംദുലില്ലാ, ഇന്ന് രാവിലെ 5:12 സൗദിയിലേക്ക് ഞാൻ ബോർഡർക്ക് കാലെടുത്ത് വെച്ചു, സൗദിൻ്റെ ഉള്ളിലേക്ക്. അൽഹംദുലില്ലാ, ഇന്നലെ കുവൈത്തിലായിരുന്നു. ഇന്നലെ ഏകദേശം മിനിയാന്ന് അത്തായം കഴിച്ച് 3 മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി 10 മണിക്കാണ് ബോർഡറിലെത്തുന്നത്. 61 കിലോമീറ്റർ യാത്ര തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ 61 കിലോമീറ്റർ സ്റ്റോപ്പില്ലാതെ, അതിലിടയ്ക്ക് 2 മണിക്കൂർ ദുഹറിൻ്റെ സമയത്ത് വിശ്രമിച്ചെങ്കിലും നടക്കുന്നത് ഒരു ദിവസം. അങ്ങനെ അൽഹംദുലില്ലാ ബോർഡറിന് തൊട്ട് മുമ്പ് മരുഭൂമിയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ നോമ്പൊക്കെ തുറന്നു റാഹത്തായിട്ട് ബോർഡറിലെത്തി. അവിടെ ഒരു 2 മണിക്കൂർ വിശ്രമിക്കാനും റൂമും കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തന്ന്. ഇന്ന് പുലർച്ചെ അവിടുന്ന് ക്രോസ് ചെയ്തു 5 മണിക്ക്. കറക്റ്റ് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫിംഗറും കാര്യങ്ങളൊക്കെ എടുത്ത് സൗദിയിലേക്ക് പ്രവേശിച്ചു. ഇനി ഇൻഷാല്ലാ ഇവിടുന്ന് മദീനയിലേക്കുള്ള യാത്രയിലാണ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അൽഹംദുലില്ലാ, അങ്ങനെ അവസാനത്തെ വരമ്പായ സൗദി അറേബ്യയിലേക്ക് എത്തി. 6 രാജ്യങ്ങൾ കടന്ന്, ഇന്ത്യയുടെ ബോർഡറായ പാകിസ്ഥാൻ ബോർഡർ കടന്ന്, 120 കിലോമീറ്റർ നടന്ന്, പിന്നെ ഇറാനിലേക്ക് ഫ്ലൈ ചെയ്ത് വന്ന്, ഇറാനിൽ മുഴുവൻ നടന്ന്, ഇറാഖ് മുഴുവൻ നടന്ന്, കുവൈത്ത് മുഴുവൻ നടന്ന്, അൽഹംദുലില്ലാ സൗദിയിലേക്ക് എത്തി. ാഹത്തോടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മണ്ണിലേക്ക് എത്താനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും ദോസ്തോ, മേ ഷിഹാബ് ഭായ് ബോൾ രഹേ അഭി മേ സൗദി അറേബ്യ മേ അൽഹംദുലില്ലാഹ് ആജ് സുബഹ 5 ബജെ മേ ഇധർ പഹുഞ്ചെ ഇൻഷാല്ലാഹ്. ഹബ് ലോഗ് ദുആ മേ യാദ് രഖ്നാ. കൽ കുവൈത്ത് മേ 61 കിലോമീറ്റർ ചൽ കെ ആയാ മേ സഫർ ശുരൂ കരനെ കബാദ് മേ പഹലി ബാർ 61 കിലോമീറ്റർ ഏക് ദിൻ കണ്ടിന്യൂ പൈതൽ ചൽ കെ ആയാ. അൽഹംദുലില്ലാ കുവൈത്ത് കാ ബോർഡർ മേ 12 ബജെ പഹുഞ്ച, 11 ബജെ പഹുഞ്ച. ബാദ് മേ ആജ് സുബഹ ഫജർ നമാസ് കാ ടൈം മേ സൗദി മേ എൻട്രർ ഹോ ഗയാ. അൽഹംദുലില്ലാ ആപ് ലോഗ് ദുആ മേ യാദ് രഖനാ ഇൻഷാല്ലാഹ്. മേ ഭി ദുആ മേ ദുആ കരേഗാ സബ് കേ ലിയേ പൂരാ ഉമ്മത് കേ ലിയേ ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നാളെ ഇനി ഇവിടുത്തെ സൗദിയിലുള്ള ആളുകളൊക്കെ വന്നിരുന്നു, അവരൊക്കെ ഇനി വരും. അപ്പോൾ ഇനി ഏകദേശം ഒരു 90 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ടൗൺ ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ, ഇനി അവിടുന്നാണ് ആളുകളൊക്കെ വരുള്ളൂ. അതുവരെ ഒറ്റയ്ക്ക് നടക്കാനാണ്, പോലീസ് രാവിലെ ഒറ്റയ്ക്ക് പോകണം എന്നാണ് പറഞ്ഞത്. കൂടെ ആരും പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോർഡറിൻ്റെ ഏരിയ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കാരണം ആരെ അറിയിപ്പിക്കാനും വിളിക്കാനും നിന്നിട്ടില്ല. അപ്പോൾ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളല്ലാത്ത വേറെ തടസ്സങ്ങളൊന്നും നമ്മളെ മുന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ആരും ഇല്ലാതെ റാഹത്തായിട്ട് ആരും കൂടി പറയാതെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്തായതെന്നുള്ള അപ്ഡേഷനൊന്നും തരാത്തത്. ഇൻഷാല്ലാ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഏകദേശം ഒരു ടൗണിൽ എത്തും. അത് അവിടുന്ന് ഇൻഷാല്ലാ പിന്നുള്ള യാത്രയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ റാഹത്തായി തന്നെ. എന്നാലും കൂടുതൽ ആളുകൾ ഉണ്ടാവാൻ പാടില്ല. കുവൈത്തിലുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൗദിയിൽ എൻട്രായി ഫസ്റ്റ് ബോർഡർ കഴിഞ്ഞതിന് അൽറുഖിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അഫറബാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇനി പോകാനുള്ളത്. ഞാനിവിടെ വന്ന് സുബഹ്നമസ്കാരം കഴിഞ്ഞ് 1 മണിക്കൂർ കിടന്നുറങ്ങിയപ്പോൾ തന്നെ അവിടുന്ന് ഒരുപാട് ആളുകൾ അഫറബാത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നു സ്വീകരിച്ചു. അൽഹംദുലില്ലാ അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരൊക്കെ തിരിച്ചു പോയി. ഇൻഷാല്ലാ ഞാൻ അഫ്രബാദിൽ എത്തുന്നതോട് കൂടിയിട്ട് അവരൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള നമ്മളെ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ കാണാൻ പറ്റും ഇൻഷാല്ലാ. അപ്പോൾ ഈ അഫ്രബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇനി സ്ഥലത്ത് കൂടെയാണ് ഇനി മദീനയിലേക്ക് പോവുക ഇൻഷാല്ലാ. അപ്പോൾ മദീനയിൽ ചെല്ലാനും അവിടെ എത്തി റാഹത്തായിട്ട് ഹജ്ജിൻ്റെ സമയം കണക്കാക്കി അവിടേക്ക് എത്താൻ ഇനിയൊരു നിയമഗുരുക്കുകളും കാര്യങ്ങളും ഇല്ലാതെ റാഹത്തായിട്ട് ആ മണ്ണിലെത്താൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ക്ഷീണത്തിലാണ്, 2-3 ദിവസമായിട്ട് കുവൈത്തിൽ ശരിക്കും ഉറക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണം ഒരുപാട് സ്നേഹം ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉറക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ യാത്ര തുടങ്ങും ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.